സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാഥൻ കഫർനാമിൽ തന്റെ ജന്മനാട്ടിൽ സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. ഒരു സാബത്ത് ദിവസം അവൻ സാധാരണ റബ്ബിമാരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിക്കുന്നത്. ജനങ്ങളുടെ ആശ്ചര്യവും അത്ഭുത പാരവശ്യവും കുറിക്കാൻ മർക്കോസ് ശ്രദ്ധിക്കുന്നുമുണ്ട്. മർക്കോസ് 1:21 മുതൽ 28 വരെ. അവന്റെ പ്രബോധനങ്ങൾ തിന്മയുടെ ശക്തികളെ അസ്ഥിരപ്പെടുത്തുന്നു, അവയ്ക്ക് പിന്നെ ഇരിക്കപ്പൊറുതിയില്ല. അത് അവന്റെ വചനത്തിന്റെ ശക്തിയാണ്. നമ്മുടെ വാക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് തിന്മയെ ജയിക്കാനാകില്ല, പക്ഷെ ദൈവവചനത്തിന്റെ ശക്തിയാൽ നമുക്കത് സാധിക്കും. വചനം കേൾക്കുകയും ആ കേട്ടതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നാം തിന്മയെ ജയിക്കാൻ തുടങ്ങിയെന്നർത്ഥം. യോഹന്നാൻ 1 ലേഖനം ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിരുന്നു. അങ്ങനെ ഇളകിത്തെറിക്കുന്ന പിശാചുക്കൾ ആക്രോശിക്കുകയാണ്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈ പ്രയോഗം ഒന്ന് ഓർത്തു വച്ചേക്കണേ. പിശാചുക്കൾ പ്രഖ്യാപിക്കുന്നത് സത്യം തന്നെയാണ്, പക്ഷേ ആ സത്യം അവർ ജീവിതത്തിൽ അണുവിട പോലും പാലിക്കുന്നില്ല. അതിനാൽ അവരുടെ ആ സാക്ഷ്യം അസ്ഥാനത്താണ്, ഇൻ അപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. അതുകൊണ്ട് തന്നെ നാഥൻ അവരോട് വായടക്കാൻ ആവശ്യപ്പെടുന്നു. നാഥൻ തന്നെ തന്നെ പരിപൂർണമായി വെളിപ്പെടുത്തും തൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ, തൻ്റെ പദ്ധതികൾക്കനുസരിച്ച്, ഇൻ ഹിസ് ഓൺ ടൈം ആൻഡ് ഓൺ ഹിസ് ഓൺ ടേംസ്. അത്രത്തോളം നാഥനെ അനുഗമിക്കാൻ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ സത്യത്തിൽ അവനെ തിരിച്ചറിയാനും സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്നലെ നാം അതൊക്കെ ധ്യാനിച്ചിരുന്നല്ലോ, സബദീപുത്രന്മാരുടെ ആവേശത്തെയും എടുത്തുചാട്ടത്തെയും കണ്ടുകൊണ്ട്. ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന ആ വാക്കിലേക്ക് നമുക്ക് കടന്നു വരാം. പരിശുദ്ധൻ എന്ന പ്രയോഗം ദൈവത്തിന് മാത്രമായി നൽകപ്പെടുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൊതുവെ. ഇന്ന് 1 Samuel 2:2 ഹന്നായുടെ ഗീതത്തിലും നാം അത് കാണും. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്ന് പിശാചുക്കളും തിരിച്ചറിയുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധനെ ഹന്നായും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ എത്ര വ്യത്യസ്തമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. യോഹന്നാൻ 6 നാഥൻ തൻ്റെ ശരീര രക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ആ പഠനം ദുർഗ്രഹമാണ്, കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ശിഷ്യരും ഇറങ്ങിപ്പോകുന്നുണ്ട്. കഠിനം, അരുചികരം, ഒക്ലേറോസ്, ഇതേ വാക്കിനാൽ തന്നെ ഹന്ന എന്ന് പറയുന്നു, എൻ്റെ ഹൃദയം കഠിനഭാരം പേർന്നതാണ്. 1 Samuel 1:15. ആ ശിഷ്യന്മാർ അന്ന് നാഥനെ വിട്ടുപോയി. യോഹന്നാൻ 6:60. ഹന്നായാകട്ടെ ദൈവത്തെ വിട്ടുപോകുന്നില്ല. അവൾ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങൾ മുഴുവൻ ദൈവത്തിന് മുൻപിൽ ചൊരിഞ്ഞിരട്ടെ. അവൾ ദൈവത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്, ദൈവസമയത്തിനായി. അവളുടെ കഠിനഭാരവും ശങ്കയും ഉലച്ചപ്പോഴെല്ലാം ശിഷ്യർ തന്നെ വിട്ടുപോയപ്പോൾ നിങ്ങളും വിട്ടുപോകുന്നില്ലേ എന്ന് ബാക്കിയായവരോട് നാഥൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെന്ന്. യോഹന്നാൻ 6:69. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധനെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് ആരംഭിക്കുന്നത്. നമ്മൾ ഏത് വഴി പിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ സങ്കീർത്തനം 116 രക്ഷയുടെ പാനപാത്രം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ശബ്ദം നാം കേട്ടിരുന്നു. അത് ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളുടെ പരിശുദ്ധ കുർബാനയുടെ പാനപാത്രം തന്നെയാണ്. യോഹന്നാൻ 6 ക്രിസ്തു പകർന്ന അതേ പാഠം. ആ പാനപാത്രത്തിൽ മറ്റൊരു ലഹരിയും കടന്നുകൂടാ, ദൈവം തന്നെയാണ് അതിൽ നിറയേണ്ട ലഹരി. ഇന്ന് ഹന്ന തൻ്റെ ഹൃദയഭാരങ്ങളുടെ ഞെരക്കം ദൈവസന്നിധിയിൽ ഉണർത്തിക്കുമ്പോൾ അത് അവൾ മദ്യലഹരിയിൽ പുലമ്പുന്നതാണെന്ന് ഹേലി തെറ്റിദ്ധരിക്കുന്നുണ്ട്. 1 Samuel 2:14. ഹന്ന പറഞ്ഞു, ഞാൻ ലഹരി തൊട്ടിട്ടില്ല, ഹൃദയവേദനകൾ ചൊരിയുന്നതാണിത്. അവൾ നാഥനോട് പറഞ്ഞു, നീ എനിക്കൊരു പുത്രനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തിരിച്ചു തരാം, അവൻ നാസിർ വ്രതക്കാരനായിരിക്കുമെന്നും. ലഹരി തൊടാൻ അനുവാദമില്ലാത്ത ജീവിതവ്രതമാണത്. സാമുവേലിന് അതൊരു ജീവിതവ്രതം മാത്രമല്ല, അവന് ദൈവമല്ലാതെ മറ്റൊരു ലഹരിയില്ലായിരുന്നു എന്നതിൻ്റെ ജീവിത താളം കൂടിയാണത്. സാമുവേൽ ആ പേരിലുമുണ്ടത്രേ സുന്ദരമായ ഒരു ക്രയവിക്രയം. ദൈവത്തോട് ചോദിച്ചിട്ട് കിട്ടിയവനെന്നും ദൈവത്തിന് അവൾ തിരിച്ച് കടം കൊടുത്തവനെന്നും ധ്വനിപ്പിക്കുന്ന ഒരു പേരാണത്രേ അത്. ക്രിസ്തുവിൻ്റെ ശിഷ്യരായിരിക്കുക എന്നാൽ ഈ പരസ്പര വിനിമയം തന്നെയാണ്. അവൻ ആദ്യമേ നമ്മിലേക്ക് ഇറങ്ങി വന്നു, അതിനാൽ നാം അവനെ പിരിയാതെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ശരീരരക്തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നാം അവനിലും അവൻ നമ്മിലും.